എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വളരെ വിശിഷ്ടമായ പവിത്രമായ ഒരാഘോഷമാണ് ദീപാവലി. എന്താണ് ദീപാവലിയുടെ പ്രാധാന്യം? നമ്മളെല്ലാവരും ദീപാവലി ആഘോഷിക്കാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ദീപാവലിയുടെ ഏറ്റവും പ്രധാനമായ ഐതിഹ്യം. ലോകത്തെ മുഴുവൻ തന്നെയും ഭയപ്പെടുത്തി, ലോകത്തിന് മുഴുവൻ തന്നെയും ഉപദ്രവമായി നരകൻ എന്ന ഒരസുരൻ, നരകാസുരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ദേവന്മാരെ വരെ ഉപദ്രവിക്കുകയും അഷ്ടദിക്പാലകന്മാരെ ഉപദ്രവിക്കുകയും വിശേഷിച്ചും വരുണനോടും ഇന്ദ്രനോടും എല്ലാം യുദ്ധം ചെയ്യുകയും ദേവന്മാരുടെ മാതാവായ അതിഥിയെ വരെ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പുരാണപ്രകാരം പറയുന്നത്. ലോകത്ത് സജ്ജനങ്ങളെയെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരുന്ന നരകാസുരന്റെ ശല്യം വളരെ ശക്തമായി വർദ്ധിച്ചു വന്നു. അപ്പൊ ഈ നരകാസുരൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയല്ല, ഭൂമിദേവിയുടെ പുത്രനായിട്ടാണ് നരകാസുരനെ പറയുന്നത്. ഇപ്പൊ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന വളരെ പ്രബലനായിരിക്കുന്ന ഒരു രാക്ഷസൻ അല്ലെങ്കിൽ ഒരു അസുരന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനായാണ് നരകാസുരനെ പറയുന്നത്. അപ്പൊ ആ നരകാസുരൻ അതുകൊണ്ട് തന്നെ അത്രമാത്രം ശക്തിയുള്ള വ്യക്തിയാണ്. നാരായണാസ്ത്രം എന്ന് പറയുന്ന വളരെയധികം മാന്ത്രിക ശക്തിയുള്ള ആയുധ വിദ്യയും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. ഇതിലെല്ലാം അഹങ്കരിച്ചിട്ടാണ് ദേവന്മാരെയും മനുഷ്യരെയും ഋഷികളെയും എല്ലാവരെയും നരകാസുരൻ ദ്രോഹിച്ചതെന്നർത്ഥം. അങ്ങനെയാണല്ലോ മനുഷ്യന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമ്പോൾ അതിലഹങ്കരിച്ച് ചുറ്റുപാടുമുള്ള, അതായത് സഹജീവികളെ എല്ലാം ദ്രോഹിക്കുവാനുള്ള ഒരു താല്പര്യമാണ് കൂടി വരിക. തിരിച്ച് നല്ലത് തോന്നുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള നരകാസുരന്റെ കയ്യിൽ നിന്നും ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും യുദ്ധത്തിലൂടെ നരകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിയാണ് സത്യഭാമ. ഭൂമിദേവിയുടെ തന്നെ അംശകലയാണ് സത്യഭാമ എന്ന ശ്രീകൃഷ്ണ പത്നി. അതുകൊണ്ട് തന്നെ ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനെ നിഗ്രഹിക്കേണ്ടതിന് ശക്തിസ്വരൂപിണിയായ ഭൂമിദേവിയുടെ തന്നെ അംശ അവതാരമായ സത്യഭാമയും കൂട്ടിക്കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നരകാസുരനെ നിഗ്രഹിക്കുകയും നരകാസുരന്റെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന 16,000 സ്ത്രീകളെ, കന്യകമാരെ മോചിപ്പിച്ച് അവരെ വിവാഹം കഴിച്ച് അവരെ രക്ഷിക്കുകയൊക്കെ ചെയ്ത പുണ്യ ദിവസമാണ് ദീപാവലി എന്ന് പറയും. അപ്പം സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ അസുരനിൽ നിന്നും ലോകത്തെയും പ്രത്യേകിച്ച് ആ സ്ത്രീ സമൂഹത്തെയും എല്ലാം രക്ഷിച്ച പുണ്യ ദിവസം. സ്ത്രീകൾ ഏതൊരു സ്ഥലത്തും ഉപദ്രവിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ, സ്ത്രീകൾ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ രക്ഷപ്പെട്ടതിനെ സംബന്ധിക്കുന്ന ഈ ആഘോഷം എന്തുകൊണ്ടും ആധുനിക തലമുറയും പഴയ തലമുറയും ഒരേപോലെ തന്നെ ആചരിക്കേണ്ടതാണ്. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ട ആ പുണ്യ ദിവസത്തെ ഈശ്വര വിശ്വാസികളായ സജ്ജനങ്ങളെല്ലാവരും പല വിധത്തിലും ആചരിക്കുവാൻ തുടങ്ങി. ആ ആഘോഷമാണ് നമ്മളിന്ന് കാണുന്ന ദീപാവലി. വിജയശ്രീരാളിതനായിട്ട് തിരിച്ചു വരുന്ന ശ്രീകൃഷ്ണ ഭഗവാന് ദ്വാരകാവാസികൾ, സജ്ജനങ്ങളെ, വിശ്വാസികൾ, നല്ല നല്ല ജനങ്ങളെല്ലാവരും വരവേറ്റു. ഇതുകൂടാതെ ദീപാവലിയെ സംബന്ധിക്കുന്ന മറ്റൊരു ഐതിഹ്യം, രാവണ നിഗ്രഹം കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ മംഗള ദിവസമാണ് എന്നുള്ളതാണ്. അപ്പോൾ 14 വർഷത്തേക്ക് കാനനവാസത്തിന് വേണ്ടി പോയ ശ്രീരാമസ്വാമി തിരികെ അയോധ്യയിൽ എത്തിച്ചേർന്ന പുണ്യ ദിവസം. അയോധ്യ നിവാസികളെല്ലാവരും, പിന്നെ ശ്രീരാമൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഭരതനും ശത്രുഘ്നനും മറ്റ് ബന്ധുമിത്രാദികളും എല്ലാവരും ചേർന്ന് ശ്രീരാമനെ സന്തോഷപൂർവ്വം അയോധ്യയിലേക്ക് സ്വാഗതം ചെയ്ത ആ ആഘോഷ ദിവസമാണ് ദീപാവലിയെന്നും ചിലയിടങ്ങളിൽ വിശ്വസിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ പത്നിയായ ലക്ഷ്മീദേവിയുടെ അവതാര ദിവസമായും ചിലയിടങ്ങളിൽ ദീപാവലിയെ ആചരിക്കാറുണ്ട്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മീദേവി.
അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാവുന്നതിനും ലക്ഷ്മി കടാക്ഷത്തിനും വേണ്ടി ഈ പുണ്യ ദിവസം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു. ആ ദിവസം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പരമാവധി നാമജപങ്ങൾ ചെയ്തും ദീപങ്ങൾ തെളിയിച്ചും ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്രകാരം ദീപങ്ങൾ കൊളുത്തി, ദീപങ്ങളുടെ കൂട്ടം, അതാണ് ദീപാവലി. അപ്പോൾ പരമാവധി ദീപങ്ങൾ തെളിയിച്ച് ഭഗവാനെ സ്വീകരിച്ച ആ ആഘോഷത്തിൻ്റെ ദിവസമാണ് ദീപാവലി എന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു, വീടും നാടും എല്ലാം പരമാവധി അലങ്കരിച്ചു, പുതുവസ്ത്രങ്ങൾ എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന പോലെ പരസ്പരം കൊടുക്കുകയും ധരിക്കുകയും എല്ലാം ചെയ്ത് എല്ലാവരും ആഘോഷിച്ച ആ ഒരു പുണ്യ ദിവസം, അതാണ് ദീപാവലി. ഇന്നും ഈശ്വരവിശ്വാസികളായ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ ധർമ്മ വിജയത്തിനെ അതേ രീതിയിൽ തന്നെ ആചരിക്കുന്നു. ദീപാവലി എങ്ങനെയാണ് ആചരിക്കേണ്ടത്? ഭഗവാന്റെ ആ ധർമ്മവിജയത്തെ സൂചിപ്പിക്കുന്ന ആ പുണ്യ ദിവസത്തിൽ വ്രതമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം മത്സ്യാംസാദി തമോ ഗുണ സ്വഭാവത്തിൽപ്പെട്ട ഭക്ഷണ സമ്പ്രദായങ്ങളൊക്കെ ഉപേക്ഷിച്ച് വ്രതമെടുക്കുക തലേ ദിവസം മുതൽ, തലേ ദിവസം തൊട്ട് തന്നെ മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. വീടൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുക, ശുദ്ധമാക്കുക. മറ്റ് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള മത്സ്യാംസാദി ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുക. വീട്ടിലെ എല്ലാ മുറികളും ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക. അതിനുശേഷം വേണം വ്രതമെടുക്കാൻ. സാധിക്കുമെങ്കിൽ വീട്ടിലെല്ലാവർക്കും തന്നെ വ്രതമെടുക്കാം, എല്ലാവരും എടുക്കണം. കൂട്ടായിട്ട് ആചരിക്കേണ്ട ആഘോഷമാണ് ദീപാവലി, ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല. ഇപ്പം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യമുണ്ട്, വ്രതത്തിന് പ്രാധാന്യമുണ്ട്, ആഘോഷത്തിനും പ്രാധാന്യമുണ്ടെന്നർത്ഥം. അപ്രകാരം വൃത്തിയാക്കിയതിന് ശേഷം സാധിക്കുന്നതുപോലെ വീട് അലങ്കരിക്കുക, പൂക്കളോ മാല കൊണ്ടോ ഒക്കെ അലങ്കരിക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഭഗവാന്റെ ചിത്രമൊക്കെ വെക്കുക, ശ്രീകൃഷ്ണ ഭഗവാന്റെ. അതുകൂടാതെ വീട്ടിലെ എല്ലാ മുറികളും, സിറ്റൗട്ടോ ഹാളോ അങ്ങനെ കയറി വരുന്ന സ്ഥലങ്ങളും, എല്ലാ സ്ഥലങ്ങളും അലങ്കരിക്കുക. ചാണകനിരം ഉണ്ടെങ്കിൽ അതൊക്കെ തളിച്ച് ശുദ്ധീകരിക്കാം. വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള അശുദ്ധികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും പുണ്യാഹജലം മേടിച്ചു കൊണ്ടുവന്ന് തളിച്ച് ശുദ്ധമാക്കാം. അതൊക്കെ സാധിക്കുന്നതുപോലെ എല്ലാവർക്കും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ചാണകജലം തളിക്കുകയെങ്കിലും ചെയ്യുക. ഇപ്രകാരമൊക്കെ ചെയ്തതിന് ശേഷം അവിടെ രാവിലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞു വന്നാൽ പരമാവധി പ്രാർത്ഥനകൾ ചെയ്യണം. ദീപാവലി ആഘോഷത്തിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പരമാവധി നല്ല രീതിയിൽ കുളിക്കുകയും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുകയും നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ ദാനം ചെയ്യുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാം. ആഘോഷത്തിൻ്റെ ദിവസം കൂടാണ് വ്രതത്തോടൊപ്പം തന്നെ. അപ്പോൾ വ്രതം എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. രാവിലെയും വീട്ടും ലഘുഭക്ഷണങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെയാണ് കഴിക്കേണ്ടത്. പരമാവധി പ്രാർത്ഥനകൾ ചെയ്യണം. ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ സംബന്ധിച്ചുള്ള പരമാവധി പ്രാർത്ഥനകൾ ചെയ്യണം. പൂജാമുറിയിലെ ദൈവടക്ക് കത്തിച്ച് വെക്കുക, ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അലങ്കരിച്ചൊക്കെ വെക്കുക. ഭഗവാനെ സംബന്ധിച്ച് അറിയാവുന്ന നാമങ്ങളൊക്കെ അവിടുന്ന് ചൊല്ലുക. സമീപത്ത് ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ പോയി തുടർന്ന് പ്രാർത്ഥിക്കുക. ഗുരുജനങ്ങളെ നമസ്കരിക്കുക. പരമാവധി വ്യക്തികൾക്ക് എന്തെങ്കിലും സാധിക്കുന്നതുപോലെ ദാനങ്ങൾ കൊടുക്കുക. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ ദിവസത്തിൽ ഏറ്റവും ശുഭകരമാണ്. അപ്പോൾ അതും സാധിക്കുന്നതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യാം. വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കുക, നമുക്കും കഴിക്കാവുന്നർത്ഥം. വ്രതത്തോടൊപ്പം വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം ഒരിക്കലും വ്രതമാകുന്നില്ല. അപ്പോൾ അതും പരമാവധി നാമജപങ്ങൾ, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഭഗവാന്റെ ആയിരം നാമങ്ങളാണ്. അത് പരമാവധി സാധിക്കുന്ന ആൾക്കാർ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി മൂന്ന് നേരവും പാരായണം ചെയ്യുക. കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെ ചൊല്ലാം, അല്ലാത്തവർക്ക് പുസ്തകം നോക്കിയൊക്കെ ചൊല്ലാം. തെറ്റുകൂടാതെ ചൊല്ലുക. സ്തോത്രമുണ്ട്, നാമാവലിയുണ്ട്, ഏത് വേണമെങ്കിലും ചൊല്ലാം. സ്തോത്രം എന്ന് പറഞ്ഞാൽ വരികൾ മൊത്തത്തിൽ ശ്ലോകങ്ങളായിട്ട് വരുന്നതാണ് സ്തോത്രം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം. അല്ലാതെ നാമാവലിയുണ്ട്, നമാ നമ എന്ന് വരുന്നതാണ് നാമാവലി. വിഷ്ണവേ നമ എന്ന് പറഞ്ഞ നമ എന്ന് വരുന്നതാണ് നാമാവലി. രണ്ടിലേതാണോ നമുക്ക് തെറ്റുകൂടാതെ ചൊല്ലാൻ സൗകര്യം, അത് പാരായണം ചെയ്യാം, ചൊല്ലാം. വിഷ്ണു ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം, ഇതൊക്കെ പുസ്തകങ്ങൾ നോക്കി ചൊല്ലാം, അതും വളരെ നല്ലതാണ്. നാരായണീയം, ഭാഗവതം, അങ്ങനെയുള്ള
വിഷ്ണു ഭഗവാനെ സംബന്ധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക പറ്റുന്നിടത്തോളം. അപ്പം ഈ ഭാഗവതമൊക്കെയാണെങ്കിൽ വായിച്ചാൽ തീരത്തില്ല, നമ്മൾ കുറച്ച് ഭാഗമെങ്കിലും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ പാരായണം ചെയ്യുക ഏറ്റവും വിശിഷ്ടമാണ്. ഇതൊക്കെ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പൂജാമുറിയിലോ പൂജാമുറിയില്ലാത്ത നമുക്ക് ഹാളിലോ സൗകര്യമായിട്ട് എവിടെയെന്ന് വെച്ചാൽ ഇരുന്ന് പാരായണം ചെയ്യണം, കൂട്ടായിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ വിഗ്രഹമൊക്കെ അലങ്കരിച്ച് വെച്ച് അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ അലങ്കരിച്ച് വെച്ച് വിളക്ക് കത്തിച്ച് വെച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം പ്രാർത്ഥനകൾ ചെയ്യുവാൻ. സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തുകയും ആകാം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. പരമാവധി പകൽ സമയത്തെല്ലാം പറ്റുന്നിടത്തോളം പ്രാർത്ഥനകൾ ചെയ്യുവാൻ സമയം കണ്ടെത്തണം. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൂടാതെ ഭഗവാന്റെ നാമങ്ങളും അറിയാവുന്നതുപോലെ തന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, എത്ര ജപിക്കാമോ അത്രയും പ്രാവശ്യം ജപിക്കാം. ഏറ്റവും ശക്തിയുള്ള ഒരു മന്ത്രമാണ്, ഒരു നാമമാണ്. അത് ജപിച്ചു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടും ഒക്കെ മാറിക്കിട്ടും. അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള പാപദുരിതങ്ങളും കുറേ മാറിക്കിട്ടും. ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം പറഞ്ഞുതരാം. അത് സാധിക്കുന്ന പ്രാവശ്യം സാധിക്കുന്നതിന് അത്രയും പ്രാവശ്യം ജപിക്കാം. ഓം ക്ലീം കൃഷ്ണായ നമ. ഓം ക്ലീം കൃഷ്ണായ നമ. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം. എത്ര പ്രാവശ്യം സാധിക്കുമോ അത്രയും പ്രാവശ്യം ജപിക്കാം. അത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ നല്ലതാണ്. എല്ലാവർക്കും ഒരുമിച്ചിട്ട് ജപിക്കാം, അല്ലെങ്കിൽ സാധിക്കുന്ന ആൾക്കാരും ജപിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. കുറഞ്ഞത് ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും. വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രം അഷ്ടാക്ഷര മന്ത്രം എന്നാണ് അതിന് പറയുക. അപ്പം അത് ദാരിദ്ര്യം മാറാൻ നല്ലതാണ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ്, ഐശ്വര്യത്തിന് നല്ലതാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കൊക്കെ നല്ലതാണ്. ഓം നമോ നാരായണായ അഷ്ടാക്ഷര മന്ത്രം വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രമാണ്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. അതും സാധിക്കുന്നതിന് അത്രയും പ്രാവശ്യം ജപിക്കാം. ഈ നാരായണ മന്ത്രത്തിന് വളരെ ശക്തിയുണ്ട്. വെറുതെ നമ്മൾ ജപിച്ചാൽ അതിന് വളരെയധികം ഐശ്വര്യം നമുക്ക് തരാൻ സാധിക്കും. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് ഇതിനൊക്കെ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നാരായണ 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 എന്നുള്ള ജപം വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നമ്മെ രക്ഷിക്കാൻ ആ മന്ത്രത്തിന് സാധിക്കും. ഭാഗവതയെ സംബന്ധിച്ച് ഒരു കഥ പറയാറുണ്ട്, അജാമിളൻ്റെ കഥ. അജാമിളൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ധാരാളം ദുരിതങ്ങൾ അല്ലെങ്കിൽ ധാരാളം തെറ്റുകൾ അധാർമ്മിക പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നതാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം നാരായണൻ എന്ന് പേരിട്ടിരുന്നു. അപ്പം അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് അവസാന നിമിഷത്തിൽ യമധർമ്മ മഹാരാജാവിൻ്റെ അതായത് കാലൻ്റെ കിങ്കരന്മാരായിട്ടുള്ള വ്യക്തികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുവാനായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇദ്ദേഹം സ്വന്തം മകനെ നാരായണ എന്നൊന്ന് വിളിച്ചു. ഈ കിങ്കരന്മാരെ യമകിങ്കരന്മാരെ കണ്ട് ഭയന്നുകൊണ്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആ നാരായണാവിളിയുടെ ഒറ്റ പുണ്യം കൊണ്ട് മാത്രം ഭഗവാൻ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നരകത്തിൽ പോകാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിന്നും അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റങ്ങളെയും പാപങ്ങളെയും എല്ലാം ക്ഷമിച്ച് അദ്ദേഹത്തിന് മോക്ഷാവസ്ഥ കൊടുത്തു എന്നുമാണ് ഭാഗവത പ്രകാരം പറയുന്ന അജാമിള മോക്ഷം. അപ്പം ആ നാമത്തിന് അത്രമാത്രം പ്രാധാന്യവും ശക്തിയുമുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ അവസാന കാലത്തൊരു നാമം ജപിച്ചാൽ പോരെ എന്ന് തോന്നിയാൽ, അവസാന കാലത്ത് നാമം ജപിക്കണമെങ്കിലും അതിനൊരു ഭാഗ്യം വേണം, അതിനൊരു ശ്രദ്ധ വേണം, അതിനൊരു യോഗം വേണം മാത്രം. അപ്പം നമ്മൾ നിരന്തരമായി നമ്മളിൽ കിടക്കുന്ന ദോഷദുരിതങ്ങളെ മാറ്റുവാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് മൃതങ്ങളും പ്രാർത്ഥനകളും എല്ലാം. അപ്പം നാരായണ മന്ത്രത്തിന് അത്രയും ശക്തിയുണ്ട്. ഒന്നുമോ നാരായണായ എന്നുള്ളത് പരമാവധി പ്രാവശ്യം ജപിക്കുക, ജന്മജന്മാന്തരങ്ങളായി കിടക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും വരെ മാറിക്കിട്ടും. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാൽ. നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാൽ. വളരെ ശക്തിയുള്ള ഒരു വിഷ്ണു ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. ജപിക്കാൻ നമുക്ക് സാധിക്കുന്നതിന് അത്രയും പ്രാവശ്യം ജപിക്കാം. അത് തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ വേണ്ട ധൈര്യവും ശക്തിയും കിട്ടും. ചില ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ എന്താണെന്നറിയില്ല കുറേ തടസ്സങ്ങൾ ബാധിക്കുന്നു. അത്തരം അവസ്ഥകൾ മാറുന്നതിന് ഈ വിഷ്ണു ഗായത്രി മന്ത്രം പ്രയോജനപ്പെടും.
ദീപാവലി ദിവസം ദമ്പതി പൂജയ്ക്കും ഏറ്റവും വിശിഷ്ടമാണ്. ദമ്പതി പൂജ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ദമ്പതിമാർ വിവാഹം കഴിഞ്ഞ് ഭാര്യാവർത്തകന്മാരായിട്ട് കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ദമ്പതിമാർ. അപ്രകാരമുള്ള ആൾക്കാർ ഉപാസന ബലം കൂടെ ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ ആചാര പദ്ധതികളൊക്കെ അനുസരിച്ച് ഭഗവാനെയൊക്കെ വിളിച്ച് പ്രാർത്ഥനയോടുകൂടി കഴിയുന്നവരാണെങ്കിൽ അത്തരം ആൾക്കാർക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നതും വസ്ത്രം ദാനം ചെയ്യുന്നതും ഏറ്റവും വിശിഷ്ടമാണ്. അപ്പോൾ ദമ്പതി പൂജ എന്നുള്ള സങ്കല്പത്തിൽ പഴയ കാലത്തൊക്കെ ഇപ്രകാരമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവരെ പൂജിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും പുതിയ വസ്ത്രങ്ങളും ദക്ഷിണയൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട്, അതുകൊണ്ട് അവർക്ക് കുടുംബത്തിൽ കലഹങ്ങളോ വിഷയങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷകരമായി അവരുടെ ഒരു ജീവിതം നല്ല രീതിക്ക് നയിക്കുവാൻ സാധിച്ചു. അപ്രകാരമുള്ളവരുടെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ശ്രേയസ്സും ഐശ്വര്യവും ലഭിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിലൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങാണ് ദമ്പതി പൂജ. പൂജയായിട്ട് അറിയില്ലാത്തവർക്ക് അപ്രകാരം പൂജയെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്രകാരമുള്ള ദമ്പതിമാരായിട്ടുള്ള ആൾക്കാർ, മാതൃകാപരമായി ജീവിക്കുന്നവർ, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയുള്ള ദൈവാനുഗ്രഹമുള്ളവർ, അത്തരം ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പുതിയ വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതൊക്കെ ഏറ്റവും വിശിഷ്ടമാണ്. അത് ദാമ്പത്യ ഭദ്രതയ്ക്കും കുടുംബത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതിനും വിവാഹ തടസ്സം നേരിട്ട് വരുന്നവർക്ക് ആ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ഇഷ്ട വിവാഹം നടക്കുന്നതിനും എല്ലാം ഈ ദമ്പതി പൂജ ഉത്തമമായ ഒരു പരിഹാരമാണ്. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.